യും 1 ലക്ഷം രൂപയാണ് നവകേരള സദസ്സിന്റെ സംഘാടനത്തിനായി. ഇവരെന്റെ നാട്ടുകാരാണ്. താങ്കൾ ഈ പത്രസമ്മേളനത്തിൽ ചോദ്യത്തെ പറ്റി മാത്രം ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. എന്റെ ഉത്തരം കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ താങ്കളുടെ കൺഫ്യൂഷൻ തരും. എന്റെ ഉത്തരത്തിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, എന്റെ നാട്ടിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്, അവരുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട് എന്ന് കേട്ടതാണ് ഈ നിൽക്കുന്ന മുഴുവൻ ആളുകളും. അപ്പൊ അതിനകത്ത് എനിക്ക് തർക്കമില്ല. ഇനിയും അവര് ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിനെ സംഘടന ഡിസോൺ ചെയ്യുമെന്നും വളരെ കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു. അന്വേഷണത്തോട് സഹകരിക്കും, ഏതന്വേഷണം വേണമെങ്കിലും നടന്നോട്ടെ, ഏതന്വേഷണത്തെ സ്വാഗതം ചെയ്യും. നമസ്കാരം. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യും. ശനിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് രാഹുലിന് പോലീസ് നോട്ടീസ് നൽകും. കേസിൽ 4 യൂത്ത് കോൺഗ്രസ്സുകാരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇവരിൽ നിന്ന് വ്യാജമായി നിർമ്മിച്ച 24 തിരിച്ചറിയൽ കാർഡുകൾ കണ്ടെടുത്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ അഭിവിക്രമിൻ്റെ ഫോൺ, ബിനിലിൻ്റെ ലാപ്ടോപ്പ് എന്നിവയിൽ നിന്നാണ് കാർഡിൻ്റെ കോപ്പികൾ ലഭിച്ചത്. പ്രതികൾക്കെതിരെ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ട് എന്നും പോലീസ് പറഞ്ഞു. അന്വേഷണം മാങ്കൂട്ടത്തിലേക്ക് എന്നാണ് സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ശ്രീ ഗണേഷ് യുവമോർച്ച നേതാവ്, അതോടൊപ്പം ശ്യാംപ്രസാദ് കെ DYFI നേതാവ് എന്നിവരാണ്. ആദ്യം ശ്രീ വസന്തിലേക്ക്. വസന്ത്, ഇന്നും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. കേരള പോലീസിന്റെ 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവരിൽ നിന്ന് 24 വ്യാജ ഐഡികൾ പിടിച്ചെടുത്തിരിക്കുന്നു. ഇനിയും അന്വേഷണത്തെ സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ? എന്താണ് പിഴവ് സംഭവിച്ചത്, എന്താണ് പാളിച്ച എന്ന് നേതൃത്വം വിശദീകരിക്കേണ്ട സമയമല്ലേ ഇത്? അല്ല അഭിലാഷേ, കേരളത്തിൽ 7.5 ലക്ഷത്തോളം വരുന്ന വിവിധ യുവജന സുഹൃത്തുക്കൾ പങ്കുചേർന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വിവിധ യുവജന സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെയല്ലേ? അല്ലല്ല, അത് തന്നെയാണല്ലോ പറഞ്ഞത്. കാര്യം മെമ്പർഷിപ്പ് എടുക്കുകയാണ്. അഭിലാഷിന് വേണമെങ്കിൽ മെമ്പർഷിപ്പ് എടുത്ത് വോട്ട് ചെയ്യാം. അപ്പൊ സ്വാഭാവികമായിട്ട് അഭിലാഷ് ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകുമ്പോൾ അഭിലാഷ് സ്വാഭാവികമായി. അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ യുവാവായിട്ടുള്ള ആർക്കും, അത് DYFIക്കാരനാകട്ടെ, കോൺഗ്രസ്സുകാരനാകട്ടെ, BJPക്കാരനാകട്ടെ, അങ്ങനെ ആർക്കും തെരഞ്ഞെടുക്കാവുന്ന തരത്തിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് വിഭാവനം ചെയ്തത് അല്ലേ? ഒരിക്കലുമല്ല. അതായത് ഫസ്റ്റ് ലെയറിൽ അഭിലാഷാണ്, KP അഭിലാഷാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നത്. എന്ത് ചെയ്യുന്നു, എനിക്ക് ഭയങ്കര ഹൗളിംഗ് ആണ് ഈ. ഓക്കെ, അങ്ങ് എന്ത് ചെയ്യുന്നു, അങ്ങ് സ്വാഭാവികമായും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു. അതിനുശേഷം അങ്ങയുടെ വ്യക്തിഗത വിവരങ്ങൾ നൽകിക്കൊണ്ട് അങ്ങ് യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണ്. അതാണ് ആദ്യത്തെ നടപടി. ആ ആപ്പിന്റെ ഫസ്റ്റ് ലെയറിലുള്ളതാണ്, ഞാനതിൽ വോട്ട് ചെയ്ത മെമ്പർഷിപ്പ് എടുത്ത ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങയുടെ ഇലക്ഷൻ ഐ ഡി കാർഡ് കൊടുക്കണം. അങ്ങൊരു ലൈവ് വീഡിയോയിൽ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ അംഗമാകാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഇന്ന ആളാണ് എന്ന് പറയുകയും വേണം. അങ്ങനെ അങ്ങ് യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് എടുക്കുന്നു. അത് പൂർത്തിയായാൽ മാത്രമാണ് അടുത്ത പേജിൽ, ആ അടുത്ത പേജിലാണ് വോട്ട് ചെയ്യുക. അപ്പൊ അങ്ങ് ചോദിച്ചതുപോലെ ഇപ്പൊ എ ആർ റഹീം നേരിട്ട് വന്നിട്ട്, DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് നേരിട്ട് വന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഇലക്ഷൻ സിസ്റ്റത്തിൽ വന്ന് ഞാൻ AR റഹീം യൂത്ത് കോൺഗ്രസിന് അംഗമാകാൻ ആഗ്രഹിക്കുന്നു എന്ന് ലൈവ് വീഡിയോ പറഞ്ഞാൽ സ്വാഭാവികമായും അയാൾ അംഗമായി. അത് അയാളുടെ സ്വന്തം തീരുമാനപ്രകാരം അയാൾ പറയുന്നതായിട്ടേ കണക്കാക്കാൻ പറ്റൂ. അപ്പൊ അതെ വോട്ട് ചെയ്യാൻ സാധിക്കും. അതിലെന്താണ് തെറ്റുള്ളത്? ഞാൻ അതാണ് പറഞ്ഞു വന്നത്. 7.5 ലക്ഷത്തോളം വരുന്ന യുവാക്കൾ, യൂത്ത് കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസിന്റെ ഒഫീഷ്യൽ മെമ്പർമാർ, അവർ പങ്കെടുത്ത ഒരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 2.5 ലക്ഷത്തോളം വോട്ടുകൾ, മെമ്പർഷിപ്പുകൾ സ്കാൻ ചെയ്ത് റിജക്ട് ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പ്. വളരെ 7.5 ലക്ഷത്തിൽ 2.5 ലക്ഷത്തോളം വരുന്ന മെമ്പർഷിപ്പുകൾ റിജക്ട് ചെയ്യപ്പെട്ടു വിവിധ കാരണങ്ങളാൽ. അങ്ങനെ റിജക്ട് ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളും പിശകുകളും ഒക്കെ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനെ, ശ്രീ വസന്ത്, താങ്കൾ എങ്ങനെയാണ് ഇതിനെ ചെറിയ സാങ്കേതിക പ്രശ്നം എന്നൊക്കെ ലഘൂകരിച്ച് കാണുന്നത് എന്ന് എനിക്കറിയില്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ ID വ്യാജമായി നിർമ്മിച്ച് വോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അത് ചെറിയ സാങ്കേതിക പിഴവാണോ? അല്ല അല്ല, അതിനെയല്ല ഞാൻ സാങ്കേതിക പിഴവായി പറഞ്ഞത്. ഞാൻ പറഞ്ഞ 2.5 ലക്ഷത്തോളം വരുന്ന വിവിധ മെമ്പർഷിപ്പുകൾ തള്ളിക്കളഞ്ഞേ, അതിൽ ഈ പറയുന്ന ഈ ആരോപണം ശരിയാണെങ്കിൽ, ശരി വയ്ക്കുകയാണെങ്കിൽ, ഈ പറയപ്പെടുന്ന വ്യാജ ഐ കാർഡുകൾ അടക്കമുള്ള മെമ്പർഷിപ്പുകൾ നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ
ഇലക്ഷൻ ഏജൻസി അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും. അപ്പോ അങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്നിരിക്കട്ടെ, തെളിവ് തെളിയിക്കപ്പെടട്ടെ, ഒരു അന്വേഷണത്തെ യൂത്ത് കോൺഗ്രസ് ഡിഫെൻഡ് ചെയ്യാൻ തയ്യാറല്ല. അവിടെയാണ് ഇനിയിപ്പോൾ താങ്കൾ പറഞ്ഞതാണ് ശരി, ആ നിലയിൽ ഈ വ്യാജമായി നിർമ്മിക്കപ്പെട്ടവയെല്ലാം റിജക്ട് ചെയ്യപ്പെട്ടു എന്ന് തന്നെ കരുതുക. അപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിക്കുന്നു എന്നത് എത്രത്തോളം വലിയ ഗുരുതരമായ കുറ്റകൃത്യമാണ്? താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ, 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നു, അവരിൽ നിന്ന് 24 ID കാർഡുകൾ കണ്ടെടുക്കുന്നു. ഇനിയിപ്പോൾ 24 എന്ന നമ്പർ തന്നെ താങ്കൾ വിട്ടേക്കൂ, ഒരേ ഒരു ID കാർഡ് വ്യാജമായി കണ്ടെത്തി എന്ന് തന്നെ കരുതുക. അതുപോലും എത്ര ഗൗരവമായ കുറ്റമാണ് ശ്രീ വസന്ത്. ഇതിപ്പോൾ 4 പേരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ 4 പേരും ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷന്റെ ഏറ്റവും വിശ്വസ്തരാണ്, അത് സംസ്ഥാന അധ്യക്ഷൻ തന്നെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അല്ല അഭിലാഷേ, നാളെ കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലൊക്കെ ഭയങ്കര ഹൗളിംഗ് ആണ്, തിരിച്ച് എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, യൂത്ത് കോൺഗ്രസ്സുകാരെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കേസിൽ അറസ്റ്റ് ചെയ്താൽ വസന്ത് എങ്ങുമ്പോഴേക്ക് പരിചയമുണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ പരിചയമില്ലെങ്കിൽ ഞാൻ നാട്ടിൽ പിന്നെ എന്ത് സംഘടനാ പ്രവർത്തനം നടത്തുന്നത്? സ്വാഭാവികമായി അടൂരിൽ പത്തനംതിട്ട ജില്ലയിൽ കേരളത്തിലെ മുഴുവൻ യൂത്ത് കോൺഗ്രസ്സുകാരുടെയും പ്രസിഡന്റായ ഒരു മനുഷ്യന് അവിടെയുള്ള യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകരെ അറിയാം, അവരുമായി ഫോട്ടോ ഉണ്ടാവും, അവരുമായി വീഡിയോ ഉണ്ടാവും, അവരുമായിട്ട് സഹവർത്തിത്വം ഉണ്ടായിരുന്നു കാണും. അത് ഒരിക്കലും ഇതിലേക്ക് നയിക്കപ്പെടുന്നില്ല. അതിന്റെ ഭാഗമായാണല്ലോ ശനിയാഴ്ച അദ്ദേഹത്തോട് ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നത്. അന്വേഷണം നടക്കട്ടെ. യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് ഇതാണ്, ഞങ്ങൾക്ക് പാർട്ടി കോടതി ഇല്ല, ഞങ്ങൾക്ക് പാർട്ടി പോലീസ് ഇല്ല, ഞങ്ങൾക്ക് പാർട്ടി ജഡ്ജ്മെന്റ് ഇല്ല, ഞങ്ങളുടെ പാർട്ടിക്ക് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന് തീവ്രത അളക്കുന്ന മെഷീനും ഇല്ല. അതുകൊണ്ട് അഭിലാഷ് പറഞ്ഞതുപോലെ ഇനി ഒരേ ഒരു ID കാർഡ് ഉണ്ടാക്കിയുള്ളെങ്കിലും അതും തെറ്റാണ്, അതും കുറ്റകൃത്യമാണ് എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. അത് തന്നെയാണ് എത്രയോ ദിവസങ്ങളായി താങ്കൾ പറഞ്ഞതുപോലെ, ഈ യൂത്ത് കോൺഗ്രസിനോ കോൺഗ്രസിനോ ഒന്നും പാർട്ടി കോടതികൾ വേണ്ട, പക്ഷെ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ടല്ലോ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അല്ല, പാർട്ടി എന്ത് ചെയ്യണമെന്നാണ് അഭിലാഷും DYFI ഒക്കെ ആഗ്രഹിക്കുന്നത്? അതായത് പാർട്ടി എന്ത് ചെയ്യണമെന്ന് എനിക്ക് വ്യക്തിപരമായ ആഗ്രഹമില്ല, പക്ഷേ ഇത്തരത്തിൽ ഒരു വ്യാജ ID കാർഡ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് താങ്കളുടെ പാർട്ടിക്കാരനാകട്ടെ, അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്യാമിന്റെ പാർട്ടിക്കാരനാകട്ടെ, ഗണേഷിന്റെ പാർട്ടിക്കാരനാകട്ടെ, അത് കുറ്റകൃത്യമാണ്. അതിൽ ഒരു സംഘടന എന്ന നിലയിൽ ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷനുമായി അടുപ്പമുള്ള ആളാണെങ്കിൽ അതിൽ പുറത്തെ നിയമ സംവിധാനത്തെക്കാൾ വലിയ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കേണ്ടത് ആ സംഘടനയാണ്. തീർച്ചയായും, ഞാൻ പറഞ്ഞല്ലോ, CPMനെ പോലെ DYFI പോലെ സഹപ്രവർത്തകയ്ക്ക് സ്ഥലം MLA നിന്ന് ഒരു ലൈംഗിക ചുവയോടുകൂടിയുള്ള ദുരനുഭവം നേരിടേണ്ടി വന്നാൽ അത് പാർട്ടി അന്വേഷണ കമ്മീഷൻ അന്വേഷിക്കട്ടെ. പാർട്ടി അന്വേഷണ കമ്മീഷൻ തീവ്രത ഇളക്കട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന പരിപാടി യൂത്ത് കോൺഗ്രസിനില്ല. യുവമോർച്ചയെ പോലെ സംഘടനയ്ക്കുള്ളിൽ മാത്രം എല്ലാം പിടിച്ചു വെക്കുന്ന പരിപാടി അതും യൂത്ത് കോൺഗ്രസിനില്ല. അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും കൃത്യമായി ഞങ്ങൾ രാജി പറഞ്ഞത്. ഞങ്ങൾ നിയമപരമായി, സംഘടനാപരമായി, രാഷ്ട്രീയപരമായി യാതൊരു സഹായവും അല്ല. ശ്രീ വസന്ത്, അങ്ങനെ അത്രയും താങ്കൾ ന്യായീകരിച്ചു പോകല്ലേ? കാരണം അങ്ങനെയെങ്കിൽ ഇത് സംഘടനാപരമായ പരാതി ലഭിച്ചത് പാർട്ടി പ്രവർത്തകരിൽ നിന്ന് തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്, AICC നേതൃത്വത്തിന് അടക്കമൊക്കെ പരാതി ലഭിച്ചു. അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വവും AICCയുടെ നേതൃത്വവും ഒന്നുമല്ല ഇക്കാര്യം പോലീസിനെ അടക്കം അറിയിച്ച് ദാ ഞങ്ങളുടെ സംഘടനയിൽ ഇങ്ങനെയൊരു ക്രമക്കേട് നടന്നതായി ആരോപണമുണ്ട്, അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അല്ലല്ലോ, അത് ഈ പരാതി കൊടുക്കപ്പെട്ടു എന്ന് ഉള്ള വാർത്ത എനിക്ക് ഒന്ന് ആദ്യം ഏറിയുന്നത് ഒരു ഒരു മാധ്യമമാണ്. ആ മാധ്യമം സ്ക്രീൻ ഷോട്ട് തന്നെ നോക്കിയാൽ അവരത് ഏറിയെന്നതിന് ഏതാണ്ട് 5 മിനിറ്റ് മുമ്പാണ് ആ പരാതി മെയിൽ മുഖേന അയക്കപ്പെട്ടത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക്, അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് എത്രയോ മെയിലുകൾ വരും, അത് ഉടനെ തന്നെ വാർത്തയായി. അതിന്റെ അടുത്ത് അന്ന് വൈകുന്നേരം തന്നെ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ അതിനെ ഓൺ ചെയ്തു, ആ വിഷയം അപ്ഹോൾഡ് ചെയ്തു, ഉടനെ തന്നെ അത് ഏറ്റെടുത്തു, ആ ഉടനെ വിഷയങ്ങളിലേക്ക് പോയി. അഖിലേന്ത്യാ കമ്മിറ്റി അത് പരിശോധിക്കുക മാത്രമല്ല അതിന്റെ നടപടിയും ഉണ്ടാവും, കമ്മീഷനും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ ഇന്ന് പരാതി വന്നു, നാളെ കമ്മിറ്റി വെക്കണം, നാളെ ബാലൻ AK ബാലനെയും ശ്രീമതി ടീച്ചറെയും അന്വേഷിക്കാൻ വേണ്ടി വിടണം എന്നൊക്കെ പറഞ്ഞാൽ ഇത് CPM അല്ല, കോൺഗ്രസ് ആണ്. കോൺഗ്രസ് കൃത്യമായി, ഞങ്ങൾ വളരെ കൃത്യമായി 10 സെക്കൻഡ് ഞങ്ങളുടെ ഔദ്യോഗിക നിലപാട് പറയാം അഭിലാഷേ. ഞങ്ങൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രവർത്തകരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നാഷണൽ വിരുദ്ധതയാണ്, ദേശവിരുദ്ധതയാണ്, അത് തെറ്റാണ്, അത് പ്രോത്സാഹിപ്പിക്കാൻ ഈ പാർട്ടി തയ്യാറല്ല, യൂത്ത് കോൺഗ്രസ് തയ്യാറല്ല, സംഘടന തയ്യാറല്ല. ഇനി വ്യക്തമാണ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ശ്യാം, താങ്കൾ ഈ പ്രതികരണം കേട്ട് കാണും, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും സമാനമായ തരത്തിലാണ്.
അദ്ദേഹത്തിന് പരിചയമുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. അദ്ദേഹം ആ പ്രവർത്തകരെ തള്ളിപ്പറയുന്നില്ല. ഈ പ്രവർത്തകർ ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുക തന്നെ ചെയ്യും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. അതായത് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കുക എന്നത് ഒരു പാർട്ടി അന്വേഷിക്കേണ്ട വിഷയമല്ല. അത് നിയമപരമായി നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ, കേന്ദ്ര ഏജൻസികൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയാണ് അന്വേഷിക്കേണ്ടത്. ആ അന്വേഷണം നടക്കട്ടെ എന്നാണ് ഇതി തുടക്കം മുതൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം പറയുന്നത്. അപ്പോൾ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നു, കുറ്റക്കാരായവരെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുന്നു, അങ്ങനെ ഒരു നിരീക്ഷണം DYFIക്കുണ്ടോ? യൂത്ത് കോൺഗ്രസിന് ഇതിനപ്പുറത്ത് എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ സാധിക്കുക? ശ്യാം, യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തെ തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള സ്ഥിതി നമ്മുടെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ എല്ലാ വിശ്വാസ്യതയെയും തകർക്കാൻ കഴിയുന്ന സംവിധാനം ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസ് തെളിയിച്ചിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എനിക്കും നിങ്ങൾക്കും 18 വയസ്സ് പൂർത്തിയായ മുഴുവൻ ആളുകൾക്കും നൽകിയിട്ടുള്ള ഇലക്ഷൻ വോട്ടർ ഐ ഡി, ആ ഇലക്ഷൻ വോട്ടർ ഐ ഡി ഞങ്ങൾക്ക് സ്വന്തമായി നിർമ്മിക്കാനുള്ള സംവിധാനമുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസ് ഈ അവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചിരിക്കുകയാണ്. ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിന്റെ നേതൃത്വത്തിന്റെ അറിവോടുകൂടി അവരുടെ നേതൃത്വത്തിൽ ഇവിടെ വ്യാജ ഇലക്ഷൻ ഐ കാർഡ് നിർമ്മിച്ച് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ നേതൃസ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായ ഒരു വലിയ ഗൂഢാലോചന ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഉൽപ്പന്നമാണ് ഇന്ന് സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി അവരോധനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടമാണെങ്കിലും അതോടൊപ്പം തന്നെ മറ്റ് യൂത്ത് കോൺഗ്രസിന്റെ പല ഈ ഗണത്തിൽപ്പെട്ട പല വിഭാഗത്തിന്റെ നേതൃത്വവും എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ തെരഞ്ഞെടുപ്പ് നടത്തുക വഴി, ഇത്തരത്തിൽ അട്ടിമറിക്കുക വഴി നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ എല്ലാ വിശ്വാസ്യതയുമാണ് ഇവർ ചോദ്യം ചെയ്തിട്ടുള്ളത്. ഇത് രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനമാണ്. ഇത് നമ്മുടേതൊരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എങ്ങനെയാണ് ഇനി വിശ്വസിക്കാൻ വേണ്ടി കഴിയുക? ഇതുപോലെ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് ഇതുപോലൊരു സംവിധാനവുമായി ഇറങ്ങി വ്യാജ ഇലക്ഷൻ ഐ ഡി കാർഡുകൾ ഉണ്ടാക്കി ഈ നാടിനകത്ത് ഇറങ്ങി തിരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഇവിടെ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ പുറത്തു വന്ന വാർത്ത എന്താണ്? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പുറത്തു വന്ന വാർത്ത എന്താണ്? 26 ID കാർഡുകൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ വരെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായിരുന്നു, ഇവിടെ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു നടന്നവർ അവരുടെ മുമ്പിലാണ് സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ഇവിടെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, അദ്ദേഹത്തിന്റെ നാട്ടുകാർ 4 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അബിൻ വിക്രമനാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സോഷ്യൽ മീഡിയ ചുമതലക്കാരനാണ്. അദ്ദേഹത്തിന്റെ ലാപ്പിൽ നിന്നാണ് ഇപ്പോൾ 26 വ്യാജ ഇലക്ഷൻ ഐ ഡി കാർഡുകൾ ഇപ്പോ കണ്ടെത്തിയിട്ടുള്ളത്. ഫെനിയാണെങ്കിലും വിനിലാണെങ്കിലും വികാസ് ആണെങ്കിലും പത്തനംതിട്ടക്കാർ, അതോടൊപ്പം തന്നെ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റിന്റെ എല്ലാമായി അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവരാണ്. അവരാണ് ഇപ്പോ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് അദ്ദേഹത്തിന്റെ നേരെയാണ് ഇപ്പോൾ വിരൽ ചൂണ്ടപ്പെട്ടിട്ടുള്ളത്. അന്വേഷണ ഏജൻസി ഇപ്പൊ അറിയാൻ വേണ്ടി കഴിഞ്ഞത്, അന്വേഷണ ഏജൻസി ഇപ്പോൾ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കാൻ പോവുകയാണ്, അദ്ദേഹത്തെ വിളിച്ചു വരുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനത്തിന് അപമാനകരമായ നിലയിലല്ലേ യൂത്ത് കോൺഗ്രസിന്റെ ഈ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത്? വ്യാജനായ ഒരു നേതാവിനെ സൃഷ്ടിച്ചെടുക്കാൻ വ്യാജമായ വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടാക്കി ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ആകെ അട്ടിമറിക്കുന്ന പ്രവർത്തനത്തിനല്ലേ ഇവര് നേതൃത്വം നൽകിയത്? ഇന്ന് യൂത്ത് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നത് എവിടെയാണ്? യൂത്ത് കോൺഗ്രസ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് വ്യാജന്മാരുടെയും കൊള്ളക്കാരുടെയും അതോടൊപ്പം തന്നെ ലഹരി മാഫിയകളുടെയും കേന്ദ്രമായി. ഞാൻ താങ്കളിലേക്ക് വരാം. ഇതാണ് ശ്രീ വസന്ത്, നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പേരുകൾ, അത് അഭിയുടേതാകട്ടെ, ബിനിലിൻ്റെതാകട്ടെ, ഫെന്നിയുടേതാകട്ടെ, ഇവരെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ചേർന്ന് നിൽക്കുന്നവർ ആണ്. ഒരു ജനാധിപത്യ രീതിയിൽ ആണ് യൂത്ത് കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിനെ അഭിമാനകരമായ നേട്ടമായി യൂത്ത് കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്നുണ്ട്, അത് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനെ അടക്കം, അവിടെ ശശി തരൂരും സ്ഥാനാർത്ഥിയായിരുന്നു, മല്ലികാർജ്ജുൻ ഖാർഗെ വോട്ടെടുപ്പിലൂടെ വിജയിക്കുന്നു, അത് സംഘടനാപരമായ ഉത്തരവാദിത്തമാണ്, അതിന് സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷേ ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമ്പോൾ പോലും അവിടെയും ഒരു എതിരാളി ഉണ്ടായിരുന്നു. ഇതിന് നിയമപരമായ ഒരു ഉത്തരവാദിത്വം എന്നതിനപ്പുറത്ത് ധാർമ്മികമായ ഉത്തരവാദിത്വവും ഉണ്ടല്ലോ.
അപ്പോൾ യഥാർത്ഥത്തിൽ വിജയിക്കേണ്ട ആൾ ആണോ വിജയിച്ചത്? അങ്ങനെ ഒരാളാണോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനാധ്യക്ഷനായി എത്തിയത്? മറിച്ച് വ്യാജ വോട്ടുകൾ നേടിക്കൊണ്ടാണോ ഇപ്പോഴത്തെ സംസ്ഥാനാധ്യക്ഷൻ എത്തിയത്? ഇക്കാര്യങ്ങൾ പരിശോധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം സംഘടനയ്ക്ക് കൂടിയില്ലേ? ചോദ്യം എന്നോടല്ലേ? അതെ. സ്വാഭാവികമായും ഈ അങ്ങ് സൂചിപ്പിച്ച രണ്ടാം സ്ഥാനക്കാരൻ, അത് ഈ പറയുന്ന തള്ളിക്കളഞ്ഞ വോട്ടുകളല്ലല്ലോ, അത് രണ്ടാം സ്ഥാനക്കാരൻ ശ്രീ അബിൻ വർക്കി, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, മുൻ ജനറൽ സെക്രട്ടറി. ശ്രീ അബിൻ വർക്കിയുടെ നിലപാട് എന്താണ്? അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെയോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടുമായി വിഭിന്നമാണോ? അല്ല. ഇപ്പൊ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ഏറ്റവും അത് ഉന്നയിക്കേണ്ട അദ്ദേഹമാണ്. അദ്ദേഹം കൃത്യമായി പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് പരാതി പറഞ്ഞില്ല എന്ന് കരുതി. പരാതി എവിടെ നിന്നാണ് ഉയർന്നു വന്നത്? അല്ലല്ല, ഞാൻ പറഞ്ഞോ, പരാതി ഈ പരാതി ബിജെപിയോ അല്ലെങ്കിൽ യുവമോർച്ചയല്ല ഉന്നയിച്ചത്. പരാതി സ്വന്തം നട്ടകത്തിൽ തന്നെയാണ് ഉയർന്നു വന്നത്. വ്യാജനുണ്ടാക്കി തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോ, ആ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോ പിന്നെ അബിൻ വർക്കി പരാതി കൊടുത്തിട്ടില്ല എന്നുള്ളതാണോ നിങ്ങളുടെ ഇപ്പോഴത്തെ പിന്നെ പോയിന്റ്? അതാണോ നിങ്ങളുടെ ഇപ്പോഴത്തെ വാദം? ഇത് എവിടത്തെ വാദമാണ്? ശ്യാം സംസാരിച്ചപ്പോ ഞാൻ സംസാരിച്ചിട്ടില്ല. ശ്യാം അങ്ങനെ ഇടയ്ക്ക് കയറാനാണെങ്കിൽ ഇനി ഈ ചർച്ചയിൽ ശ്യാം ഒട്ടും സംസാരിക്കില്ല. അങ്ങനെ നമ്മൾ സംസാരിപ്പിക്കാതിരിക്കുക എന്നതല്ലോ പ്രധാനം. അത് ശ്യാമിന്റെ രീതിയാണ്. കാര്യം ഞാൻ ആദ്യം സംസാരിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് ശ്യാമിന്റെ രീതിയല്ല. ദയവായി അത് ഞങ്ങളുടെ സാങ്കേതികമായ പ്രശ്നമായിരുന്നു. സൂമിൽ ജോയിൻ ചെയ്ത സമയത്തുണ്ടായതാണ്. താങ്കൾ തെറ്റിദ്ധരിക്കണം. അഭിലാഷേ, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. അങ്ങേക്ക് അറിയാമല്ലോ ഞാൻ നിയമവിരുദ്ധം പൂർത്തിയാക്കിയ ഒരാളാണ്. ഈ കേസ് വളരെ കൃത്യമായി, അത് ആര് ചെയ്തെങ്കിലും അത് നിയമത്തിന്റെ മുമ്പിൽ തെറ്റാണ്. അത് അന്വേഷിക്കേണ്ടത് രാജ്യത്തിന്റെ അന്വേഷണ ഏജൻസികളാണ്. അതിൽ യൂത്ത് കോൺഗ്രസിന് എന്ത് നിലപാടെടുക്കാൻ പറ്റും? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് ഇപ്പൊ അഭിലാഷ് പറഞ്ഞതുപോലെ ഇത് ഇല്ല, ഇങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഞങ്ങൾ ഏതറ്റം വരെ പോയി ഞങ്ങളുടെ പ്രവർത്തകരെ സംരക്ഷിക്കും? ഇത് ഞങ്ങൾക്കെതിരെ കരുതി കൂട്ടിയുള്ള ആക്രമണമാണ്. എന്തൊക്കെയാണ് ഞങ്ങളുടെ ക്യാപ്സ്യൂളുകളെങ്കിൽ എ കെ ജി സെന്ററിൽ നിന്ന് സാധാരണ വരുന്ന പോലെ എന്തെങ്കിലും ക്യാപ്സ്യൂളാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അഭിലാഷ് ചോദിക്കുന്ന ചോദ്യത്തിൽ അർത്ഥമുണ്ട്. പക്ഷെ അതല്ലല്ലോ. യൂത്ത് കോൺഗ്രസിന്റെ നിയുക്ത പ്രസിഡന്റ്, മുൻ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം, ബാക്കി വരുന്ന സംസ്ഥാന കമ്മിറ്റി, ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വക്താവാണ്. വളരെ ഒഫീഷ്യലായാണ് ഞങ്ങളെല്ലാം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏതന്വേഷണത്തോടും, അതിനിപ്പം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ, സംസ്ഥാന ഏജൻസി അന്വേഷിക്കട്ടെ, ദേശീയ ഏജൻസി അന്വേഷിക്കട്ടെ, ഇനി പോരെങ്കിൽ നിങ്ങൾ സി ഐ ഡിയെ കൂടെ വെക്കുന്നേ, അങ്ങനെ അന്വേഷിക്കേ. ഞങ്ങൾ ഏതന്വേഷണവുമായി ഏത് രീതിയിലും സഹകരിക്കും. ഏത് തീർച്ചയായും തീർച്ചയായും. ശ്രീ ഗണേഷ്, ഒരു പക്ഷേ താങ്കൾ കേട്ട് കാണും, ഇത് തന്നെയാണ് ഈ വിഷയം ആരംഭിച്ചപ്പോൾ മുതൽ യൂത്ത് കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് ഒരു കേന്ദ്ര ഏജൻസിയെ ഒന്നും സ്വാധീനിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് ഒരു സാമാന്യ യുക്തിയിൽ നിന്നുകൊണ്ട് ചിന്തിക്കാനാകില്ല. അപ്പോൾ അത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾ വരട്ടെ, അന്വേഷിക്കട്ടെ, കുറ്റക്കാരെ കണ്ടെത്തട്ടെ, ഇതിൽ കൂടുതൽ എന്താണ്? സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നു, അവിടെ ചിലപ്പോൾ പിഴവുകൾ സംഭവിച്ചേക്കാം, കൃത്രിമമായി ആരെങ്കിലും തെരഞ്ഞെടുപ്പ് ഐഡികൾ നിർമ്മിച്ചേക്കാം. നിർമ്മിച്ചുവെങ്കിൽ അവർ പിടികൂടൂ എന്ന് പറയുന്നു ആ നേതൃത്വം. അല്ല, അവര് സഹകരിച്ചല്ലേ പറ്റൂ. രാജ്യവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ട് അതിനെ ഇങ്ങനെ ചാനലിൽ വന്നിട്ട് ന്യായീകരിക്കുകയാണ് അവർ ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ വ്യാജമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റിന്റെ അനുയായികളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ വ്യാജമായിട്ടുള്ള പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ കിട്ടുകയുള്ളൂ. അല്ല, ഇത് സംസ്ഥാന പറ്റുമോ ഗണേഷ്? ഇതിന് തെളിവുകൾ വേണ്ടേ? അന്വേഷിച്ച് കണ്ടെത്തിയല്ലേ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്? ഇന്ന് നാലു പേരെ അറസ്റ്റ് ചെയ്തു, അവരെ ആദ്യം കസ്റ്റഡിയിലെടുത്തു, അവരുടെ ഡോക്യുമെന്റുകൾ പരിശോധിച്ചു, അറസ്റ്റ് ചെയ്തു. ഇനി അങ്ങോട്ടും അറസ്റ്റ് ഉണ്ടാവുന്നു, നിങ്ങൾ വെയിറ്റ് ചെയ്തോ. കാരണം ഇവർ ചെയ്തിരിക്കുന്ന വലിയ വലിയ ഒരു കുറ്റകൃത്യം, രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ്. അതിന് തെളിവുകളുണ്ട് ഞങ്ങളുടെ കൈകളിൽ. ഇത്തരത്തിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ തന്നെ, യൂത്ത് കോൺഗ്രസിലെ സഹപ്രവർത്തകർ തന്നെയാണ് മാധ്യമങ്ങൾക്കും അതേപോലെ തന്നെ മറ്റു ഇതര രാഷ്ട്രീയ പാർട്ടികൾക്കും ഒക്കെ ഈ തെളിവുകൾ കൊടുത്തിരിക്കുന്നത്. അവരിതിന്റെ ഡിജിറ്റൽ തെളിവുകളും അല്ലാത്തതുമായിട്ടുള്ള തെളിവുകളും അവർ നമുക്ക് നൽകിയത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. ഇവർ ഞങ്ങളുടെ ഒരു ആശങ്ക എന്താണെന്ന് വെച്ചാൽ, സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാർ, ഈ ഇടതുപക്ഷ സർക്കാരും കോൺഗ്രസും തമ്മിലുള്ള ഒത്തുകളിയുടെ പേരിൽ ഈ കേസ് അട്ടിമറിക്കുവാൻ ശ്രമിക്കുമോ എന്നാണ് ഞങ്ങളുടെ ഒരു. അവിടെ എന്തിനാണ് ഗണേഷ് അത്രയും ആശങ്കപ്പെടേണ്ടത്? എന്റെ ആദ്യത്തെ ചോദ്യം ഗണേഷ് കേട്ടില്ലേ? അതായത്
ഗണേഷ് ഒരുപക്ഷെ ഇത്തരത്തിലൊരു സംശയമൊക്കെ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിച്ചത്, കേന്ദ്ര ഏജൻസികളെ സ്വാധീനിക്കാൻ യൂത്ത് കോൺഗ്രസിന് സാധിക്കുമോ? അല്ല, കേന്ദ്ര ഏജൻസികളെ അല്ലല്ലോ ഇതൊരു വലിയ, ഞാൻ പറഞ്ഞല്ലോ കേന്ദ്ര ഏജൻസികളെ മാത്രമല്ല ഇത്, വ്യക്തമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്, പോലീസ് അന്വേഷണം നടക്കേണ്ടതുണ്ട്. പോലീസ് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയാൽ ഇവിടെ തന്നെ കണ്ടുപിടിക്കാവുന്ന കാര്യമേ ഉള്ളൂ. പോലീസിന് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. പോലീസിന് അതിന് സംവിധാനങ്ങൾ സാധിക്കുന്നില്ല എങ്കിൽ അവർ പറയട്ടെ, സർക്കാർ പറയട്ടെ, ഞങ്ങളെ കൊണ്ട് അന്വേഷിക്കാൻ സാധിക്കുകയില്ല, ഇത് ദേശീയ അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കേണ്ട കേസാണ്, ദേശീയ അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കട്ടെ, അപ്പോൾ നോക്കാം. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇവിടുത്തെ ഈ കേസുമായി പുറത്തു വന്നിരിക്കുന്ന തെളിവുകളൊക്കെ വെച്ച് ഈ കേസ് അട്ടിമറിക്കുവാനുള്ള സാധ്യത വളരെ മുന്നിൽ കാണുന്നുണ്ട്. ഈ കേസ് അട്ടിമറിക്കപ്പെടരുത്, കാരണം ഇതൊരു രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടാവുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ ദേശീയ തെരഞ്ഞെടുപ്പുകൾ മാൽ പ്രാക്ടീസ് നടക്കുന്നു എന്ന് വലിയ തോതിൽ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും പ്രചരണം നടത്തുന്ന രാഹുൽ ഗാന്ധിയുടെ അനുയായികളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്റെയും അഭിലാഷിന്റെയും ഒക്കെ പേരിൽ ഇത്തരത്തിലുള്ള വ്യാജ ഐ ഡി കാർഡുകൾ നിർമ്മിച്ച് ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്ന, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, 7.5 ലക്ഷം പേര് ഇതിൽ പങ്കെടുത്തു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 7.5 ലക്ഷം കോൺഗ്രസിന് സാധിക്കുമോ ഒന്ന് കേരളത്തിൽ 7.5 ലക്ഷം പേരെ സംഘടിപ്പിക്കുക? ഇവർ ആരെയാണ് വിഡ്ഢികളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരുപാട് പേരെ ഇത്തരത്തിലുള്ള എന്താ പറയാ ഒരു വ്യാജമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് അല്ലല്ലോ, അത് കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം. നിങ്ങൾ 10 ലക്ഷം പേരെ സംഘടിപ്പിച്ചാലും നിങ്ങൾക്ക് നിയമസഭയിൽ ഒരു സീറ്റ് സംഘടിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. ഞങ്ങളുടെ സംഘടന, സാറ്, ഞങ്ങൾ നിയമസഭയിലും എത്തും, രാജ്യവും ഭരിക്കും, നിങ്ങൾ അതിനെ കുറിച്ചൊന്നും ആശങ്കപ്പെടണ്ട. നിങ്ങൾ ഞങ്ങളുടെ ആശങ്ക കർണാടകയിൽ നടന്നിട്ടുള്ള സംസ്ഥാനത്തിൽ പോലും ഇത്തരത്തിലുള്ള വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ചോ എന്ന ആശങ്ക ഞങ്ങൾക്കുണ്ട്. ഇത് അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഈ വ്യാജമായിട്ടുള്ള ഐ ഡി കാർഡ് നിർമ്മിക്കുന്നതിൽ വലിയ പങ്ക് കർണാടകയിലാണ് നടന്നിരിക്കുന്നത്. അവിടുത്തെ സംസ്ഥാന അധ്യക്ഷൻ, അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഈ വ്യാജ ഐ ഡി കാർഡ് നിർമ്മിക്കുന്നതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ പുറത്തു വരട്ടെ. നിങ്ങൾ എന്തിനാണ് ഇപ്പോഴേ പേടിക്കുന്നത്? നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കുള്ള വടി വെട്ടി വെച്ചിട്ടേ ഉള്ളൂ. കാരണം അത്രയേറെ രാജ്യവിരുദ്ധമായിട്ടുള്ള, രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഇതൊന്നും പറഞ്ഞിട്ടൊന്നും ഇവിടെ ഒന്നും മുന്നോട്ട് അങ്ങനെ വലിയ ആശങ്കയാണ് എന്തായാലും ഗണേഷ് തീർച്ചയായും അക്കാര്യം വളരെ ഗൗരവത്തോടു കൂടി ദേശീയ ഏജൻസികൾക്ക് വേണമെങ്കിലും പരിഗണിക്കാം. ഇവിടെ ശ്യാം ഗണേഷ് ഉന്നയിച്ച ഒരു ആക്ഷേപം, അതിന് താങ്കൾ മറുപടി നൽകേണ്ടതുണ്ട്. കാരണം പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹം തന്നെയാണ് ആഭ്യന്തരമന്ത്രി. ഇപ്പോൾ ഈ പറയുന്നത് പോലെ അന്വേഷണം അട്ടിമറിക്കപ്പെടുവാനുള്ള സാധ്യതയാണ് ഗണേഷ് മുന്നോട്ട് വെക്കുന്നത്. ശ്രീ ശ്യാം, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ. ഓക്കെ, ഒന്ന്, ഇവിടെ പ്രത്യേക അന്വേഷണ സംഘം ഇവിടെ അന്വേഷണം നടത്തി തെളിവുകൾ പിടിച്ചെടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നിലവിൽ ചുമതലയേറ്റ സംസ്ഥാന അധ്യക്ഷന്റെ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ അനുയായികളെയാണ്, 4 പേരെ, നാട്ടുകാരെയാണ്, സ്വന്തക്കാരെയാണ് ഇന്ന് അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവരിൽ നിന്നും തെളിവുകൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി എല്ലാ തെരഞ്ഞെടുപ്പ് കൃത്രിമത്തിനും നേതൃത്വം നൽകിയ 4 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവരുടെ കൈകളിൽ നിന്ന് വ്യാജ ഐ ഡി കാർഡ് പിടിച്ചെടുത്തിരിക്കുന്നു. ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ട രേഖകൾ വാട്സപ്പ് വഴി ഫോർവേഡ് ചെയ്തിരിക്കുന്നു എന്ന വിവരം ലഭിച്ചിരിക്കുന്നു. അതിന്റെ മറ്റ് വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 മൊബൈൽ ഫോണുകൾ, ഇവർ രണ്ട് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ 2 പേരുടെ മൊബൈൽ ഫോണുകൾ അവർ നശിപ്പിച്ചിരിക്കുകയാണ്. എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന ഇലക്ഷൻ ഐ ഡി കാർഡ് നിയമവിരുദ്ധമായി വ്യാജമായി നിർമ്മിച്ചുകൊണ്ടാണ് ഇവർ ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി ഇറങ്ങിയത്? ഇത് നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ഈ രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്, ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. നിങ്ങൾ ഇതിനെ വളരെ ലഘൂകരിച്ച് നിങ്ങളുടെ 1-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്തും വന്ന ആളുകൾ തമ്മിലുള്ള പരസ്പരം പരാതി കൊടുത്തിട്ടുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ആണിപ്പോൾ അന്വേഷണം എത്തുന്നത്. അദ്ദേഹത്തോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ എത്ര വലിയ സ്രാവുകളാണ് എങ്കിൽ പോലും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവരെ കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് സധൈര്യം പറയാൻ പോലീസ് സംവിധാനത്തിനും നമ്മുടെ സർക്കാരിനും സാധിക്കുമോ? നോക്കൂ, ഇവിടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന
പുതിയ ഈ ഒരു അന്വേഷണ സംഘം വളരെ കൃത്യമായി 5 ദിവസത്തിനകം അവർക്ക് റിപ്പോർട്ട് നൽകണം എന്നതാണ് ഡി ജി പി കൊടുത്ത നിർദ്ദേശം. അതിനനുസൃതമായ രീതിയിലുള്ള തെളിവുകളല്ലേ അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്? 4 ദിവസം കൊണ്ട് പൊക്കിയെടുത്തില്ലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ 4 ശിഷ്യന്മാരെ, 4 അനുയായികളെ? ഇവിടെ അതിന്റെ നിയമം നിയമത്തിന്റെ വഴിക്കും അന്വേഷണം അന്വേഷണത്തിന്റെ വഴിക്കും പോകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ 1-ാം സ്ഥാനത്ത് വന്ന പ്രസിഡന്റ് 2-ാം സ്ഥാനക്കാരനായി വന്നതാരാണ്? അസാധുവായ വോട്ടാണ്, നോട്ടയാണ്, അസാധുവായ വോട്ടാണ്. എങ്ങനെയാണ് അത് സംഭവിച്ചത്? അതിനിവർ വളരെ കൃത്യമായി ഹാക്കർമാരുടെ സേവനം ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. ആ ഹാക്കർമാരുടെ സേവനം ഇവിടെ ഉപയോഗപ്പെടുത്തിയെന്നും ആരാണ് ഹാക്കർ എന്നതിനെ സംബന്ധിക്കുന്ന സൂചനയും ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം എം പി വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. വളാഞ്ചേരി സ്വദേശിയായ ഡൽഹിയിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ സെക്യൂരിറ്റി സിസ്റ്റം തകർത്ത് മോഷണത്തിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തി കേസിൽ പ്രതിയായി തീർന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ സേവനം യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. സാധിക്കുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. പക്ഷേ സൂചനകൾ ആണിത്, അതുകൊണ്ട് തന്നെ ആ പേരുകളൊന്നും നമുക്ക് ഈ ചർച്ചയിൽ ഈ ഘട്ടത്തിൽ സൂചനകൾ എന്ന് പറഞ്ഞ് തള്ളരുത്. കാരണം തീർച്ചയായും പോലീസ് സംവിധാനം അവരിലേക്ക് എത്തുകയും അവരെ ചോദ്യം ചെയ്യുകയും നോട്ടീസ് അയക്കുകയും ചെയ്താൽ തീർച്ചയായും ന്യൂസ് ഉൾപ്പെടെ ആ പേരുകൾ വളരെ കൃത്യമായി പ്രേക്ഷകരോട് പറയും. അതിൽ ഒരു തർക്കവും വേണ്ട. ഇപ്പോൾ വസന്ത്, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന് നോട്ടീസ് നൽകുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം. ശനിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെടും എന്നുള്ളതാണ് വിവരം. രാഹുൽ മാങ്കൂട്ടം പോലെയുള്ള ഈ നേതൃത്വത്തിനും ഇതിൽ പങ്കുണ്ട് എങ്കിൽ അവരെ മാറ്റി നിർത്താൻ, അവർക്കെതിരെ മാതൃകാപരമായ നടപടിയെടുക്കാൻ പ്രസ്ഥാനം തയ്യാറാകുമോ? എന്താണ്, എന്ത് തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നത്? അഭിലാഷി, അവസാനത്തെ ഒരു മിനിറ്റിൽ ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം. ഇപ്പോ ഈ ജനാധിപത്യം ധ്വംസിക്കപ്പെടുന്നതിനെ പറ്റിയൊക്കെ ഒരുപാട് വിഷമിക്കുമ്പോ, ഇത് ഞങ്ങളുടെ സംഘടനയ്ക്കുള്ളിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. 10 ദിവസത്തിൽ നിങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് തെരഞ്ഞെടുപ്പിൽ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ 6 കള്ളവോട്ട് നേരിട്ട്. നമ്മൾ ഈ വ്യാജ ഐഡി കാർഡ് നിർമ്മിച്ചു എന്നതാണ് ഗുരുതരമായി മാറുന്നത്. അല്ലാതെ സംഘടനയ്ക്കുള്ളിൽ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടക്കട്ടെ, അത് സ്വാഭാവികമായും. ശ്രീ വസന്ത്, നമ്മുടെ വിഷയം എന്നത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നു എന്നതല്ല, അതെങ്ങനെ നടത്തി എന്നുള്ളതാണ്. കൃത്രിമം നടന്നു ഈ പറയുന്നത് പോലെ സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന ഒരു പ്രശ്നം സംഘടന കൈകാര്യം ചെയ്യട്ടെ, പക്ഷേ ഇത് വ്യാജ ഐ ഡി, രാജ്യത്തിന്റെ വ്യാജ ഐ ഡി, അതാണ് പ്രശ്നം. കെ പി അഭിലാഷ്, ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായാണ് പറയുന്നത്. സംഘടന അതുകൊണ്ടാണല്ലോ മാറിയിരിക്കുന്നത്. സംഘടന പറഞ്ഞല്ലോ ഞങ്ങൾ ഇത് നിയമത്തിന്റെ വഴിക്ക് വിടുകയാണ്. നിയമം തെളിയിക്കട്ടെ. നിയമം തെളിയിക്കുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ അതിൽ വേണ്ട സംഘടനാ നടപടികൾ സ്വീകരിക്കും. ഒരു കാര്യം കൃത്യമായി പറഞ്ഞേക്കാം, 10 സെക്കൻഡ് ഒരേ ഒരു കാര്യം കൃത്യമായി പറഞ്ഞേക്കാം. ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ നാളെ രാഹുൽ മാങ്കൂട്ടത്തിന് നോട്ടീസ് കിട്ടിയാൽ, ഈ അബിൻ വർക്കിക്ക് നോട്ടീസ് കിട്ടിയാൽ, യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കൾ ആർക്കെങ്കിലും ഒക്കെ നോട്ടീസ് കിട്ടിയാലും ഞങ്ങൾ പോലീസിന് മുമ്പിൽ ഹാജരാകും. ഞങ്ങൾ ആരും നെഞ്ചിന് വേദന വന്ന് ഐസിയുവിൽ പ്രവേശിപ്പിക്കപ്പെടില്ല എന്ന് CPM-ക്കാരും DYFI-ക്കാരും ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എന്റെ സാറേ, ഹാജരായില്ലെങ്കിൽ തൂക്കിയെടുത്ത് കൊണ്ടുപോകും നിങ്ങളെ. നിങ്ങൾ ഹാജരായിട്ടില്ലെങ്കിൽ തൂക്കിയെടുത്ത് കൊണ്ടുപോകും. കാരണം നിങ്ങൾ എന്ത് കാര്യമാണ് ചെയ്തത് നിങ്ങൾ ആലോചിക്കുന്നില്ല. ഇപ്പോഴും തോന്നിയസം കാണിച്ചിട്ട് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിനെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ് വിവരം. ശനിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് രാഹുലിന് പോലീസ് നോട്ടീസ് നൽകും. അതേസമയം കേസിൽ 4 യൂത്ത് കോൺഗ്രസുകാരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട ലോബി ഉണ്ടെങ്കിൽ, അതിൽ കൂടുതൽ കണ്ണികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ നിയമത്തിന് മുന്നിൽ എത്തേണ്ടവരാണ്. നമ്മുടെ നിയമ സംവിധാനത്തിന് അതിന് സാധിക്കുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിക്കുന്നു എങ്കിൽ അടുത്ത ഘട്ടത്തിൽ നമുക്ക് ഇതേ വിഷയം തന്നെ ചർച്ച ചെയ്യേണ്ടി വരും എന്നതിൽ തർക്കമില്ല. എല്ലാ അതിഥികൾക്കും നന്ദി. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി ഇപ്പോൾ പറവൂർ നഗരസഭ നൽകിയിട്ടുള്ളത് ഈ മാസം